വാളയാർ പരമശിവത്തെ കുറിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഏട്ടൻ അറിയണോ? വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. അമ്മ അമ്മ ഒന്നും അറിയരുത്. എന്തിനായിരുന്നു ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ മുമ്പിലും? സാഹചര്യങ്ങൾ അങ്ങനെ. ഇതൊക്കെ എല്ലാ ക്രിമിനൽസിന്റെ ന്യായീകരണങ്ങളാ ബാലു. ഈ യൂണിഫോമിന്റെ മുന്നിൽ ഏട്ടനിയൻ ബന്ധമില്ല, സറണ്ടർ ആകണം. എന്തിന്? സ്പിരിറ്റ് എടുത്തേനോ? എന്താ തെളിവ്? അതല്ല, ചിന്നാടം ബാബുവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിന് ഓ വാറണ്ട്. ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ വരാം, എന്നെ വിശ്വസിക്കേ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്താം. പ്ലീസ്. പരമശിവൻ സ്വന്തം ഏട്ടനാണെന്നറിഞ്ഞോടെ പിടിക്കാനുള്ള ആവേശമൊക്കെ പോയല്ലേ. ആ കള്ള റാസ്കലിന്റെ വാക്ക് കേട്ട് കായികളെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു. അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. എടോ, താൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. ഇത്രയും വലിയൊരു ക്രിമിനൽ പോലീസിന് മുമ്പിൽ തലവെച്ച് കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക്? യൂസ്ലെസ്. തൊപ്പി ഒരു കളഞ്ഞിട്ട് ഇറങ്ങി പോടോ. മേ ഐ കം ഇൻ സർ? ഷാർപ് 10 o'clock. സർക്കാർ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ. എസ് പി സാറിന് ഞാൻ ഇവിടെ പ്രതീക്ഷയില്ല കേട്ടോ. വലിയ ക്രിമിനൽസിനെ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മിനിമം എസ് പി റാങ്കിലുള്ളവരെങ്കിലും വരേണ്ടി വരുമല്ലോ. എൻ്റെ ഒരു ചെറിയ കുത്തേസല്ലേ സാറേ, ജാമ്യം കിട്ടും. സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴുണ്ടായ ഒരു കയ്യബദ്ധം, അതാണ് ലോ പോയിന്റ്. അഡ്വക്കേറ്റ് ഇപ്പോൾ വരും. അതുവരെ ഞാൻ അകത്ത് കിടക്കണോ സാറേ, അതോ പുറത്തിരിക്കണോ? അപ്പോൾ കുറച്ച് നേരം എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കിട്ടുമല്ലേ. 5 മിനിറ്റ് മതിടാ എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ. ഇനി അവനെ തൊട്ടുപോരുത്. പരമശിവത്തിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതാ ജാമ്യം അനുവദിച്ചിട്ടുള്ള പേപ്പർ. ഇനി അവനെ വിട്ടാരോ. നിനക്കെന്നെ തല്ലണമെങ്കി അത് വീട്ടിൽ വെച്ചാ കാര്യമില്ലേ? നീ തല്ലേ എനിക്ക് വേനിക്കില്ലടാ. ഇതിപ്പാ എസ് പി സാറിനെ കൊണ്ട് കൊള്ളാം, എസ് ഐ എസ് പിയെ കൊണ്ട് തല്ലിക്കുക. ഇവൻ മിടുക്കനാണ് ബായി, മിട്ടു മിടുക്കൻ. ഇവന്റെ അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നീണ്ടു തുറന്നു നിൽക്കുന്നത്. ലേ പണ്ടേക്ക് പണ്ടേ നീയൊക്കെ നടറോട്ടി കിടന്ന ഇടഞ്ഞേനെ. ബായ് ബായ്. സാറേ, സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവറ് എന്റെ മനസ്സിലുണ്ട് കേട്ടോ. വരട്ടെ സാറേ. ഏട്ടനുണ്ടോ? ഏട്ടനല്ല, പരമശിവ. വാളയാർ പരമശിവ. എന്താ, എനിക്കിതിരെ പുതിയ വല്ല വാറണ്ടും ഉണ്ടോ? ഏട്ടനോട് എസ് പി പെട്ടെന്ന് അങ്ങനെ പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. അത് പോട്ടെ, സാറിപ്പോ ഒന്ന് കാര്യം പറ. എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം. അച്ഛ, എല്ലാരും പോയട്ടെ, പോയി ജോലി ചെയ്യേ. പറയേ. ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാ മതി. അതെനിക്കറിയാം. ഇനി ഈ തൊഴില് വേണ്ട. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല, എനിക്കിത്തിരി പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ. വളർന്നപ്പോ മുതൽ കുടുംബത്തിന്റെ ചുമതല, തീർത്ത തീരാത്ത കടങ്ങളുടെ ബാധ്യത, നിന്റെ പഠിപ്പ്, അനീതിയുടെ പഠിപ്പ്, ഇനി അവളുടെ കല്യാണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ആ കറിയാച്ചന്റെ കടവെങ്കിലും തീർത്താ നിർത്തിക്കോളാം ഞാനെല്ലാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ എന്താ നിനക്ക് കേൾക്കേണ്ടത്? നീ തീർക്കുക കടം. അയാൾ കരമാസത്ത പലിശ കൊടുക്കാൻ തികയില്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം. വേണ്ട, പറഞ്ഞ ചിലപ്പോ കൂടിപ്പോവും. ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പോരെ പോരാ, എനിക്കിത് നാണക്കേടാ. ഡിപ്പാർട്ട്മെന്റ് മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ഏട്ടൻ ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല. കുറച്ചില്ലോ?
എടാ, നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട്. അത് മറക്കല്ലേ. നീ പോ. പിന്നെ അനിയൻ എസ് ഐ ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഇനി ഒറ്റ ലോഡ് സ്പിരിറ്റ് പോലും പരമശിവം കടത്തില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എടാ, പരമശിവം സ്പിരിറ്റ് കടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. നീ വേണം ഈ സമയം കുറിച്ചിട്ടോ. നാളെ രാത്രി കൃത്യം 9:10 വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോവും. നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. രണ്ട് സൈഡും ബ്ലോക്കാ. ഒരു മണിക്കൂറൊക്കെ ചെക്ക് പോസ്റ്റ് അടച്ചിടുക പറഞ്ഞാ അത് വേണോ? താനിപ്പോ ഞാൻ പറയുന്ന പോലെ കൊണ്ട് കേട്ടാ മതി. എടുത്തു മാറ്റോ വണ്ടി. ചേട്ടനും അനിയനും തമ്മിലുള്ള വാശിക്ക ഈ പ്രഹസനം കഷ്ടമാണ് സർ. എസ് പി യുടെ ഓർഡർ അനുസരിക്കാതെ പറ്റൂ. സർ ഒരു കോളുണ്ട്. ആരാടോ? എസ് പി ആണ് സർ. സർ, പാലക്കാട് ചിറ്റൂർ വൻ തീപിടുത്തം. നമ്മുടെ ഫയർഫോഴ്സ് സഫീഷ്യന്റ് അല്ല. കോയമ്പത്തൂർ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഏത് നിമിഷം അവിടുന്ന് ഫയർ എഞ്ചിൻ വരും. സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റൂട്ട്. കോയമ്പത്തൂർ ഫയർഫോഴ്സ് വരുന്ന എല്ലാ ചെക്ക് പോസ്റ്റുകളും ഓപ്പൺ ചെയ്യണം. അറിയാം സർ. ആ ബാരിക്കേഡ് എടുത്ത് മാറ്റ്. ക്വിക്ക്. ആ മതിക്കോ. പാലക്കാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം. കോയമ്പത്തൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോയി. എന്റെ സ്പിരിറ്റുമായി വിഡ്ഢിത്തം കാണിക്കില്ലേ ബാലി സാറേ. ഫയർ എഞ്ചിന്റെ ഒക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ജീപ്പിന് കഴിയൂ? വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4 കൂടുതലുണ്ടവനോടാവരുത്. വരട്ടെ സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ. ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. അവൻ തോക്കണം. തോറ്റു തോറ്റു തൊപ്പിയിടണം. അവസാനം ആ തൊപ്പി വലിച്ചെറിഞ്ഞ് മുട്ടുമടക്കണം. ശിവ, നീ എന്താ ഒരു സന്തോഷമില്ലാതിരിക്കുന്നേ? എന്റെ അനിയൻ പഠിച്ച പോലീസ് ഓഫീസർ ആവണം. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത വലിയ ഓഫീസർ, അതായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അവൻ എന്റെ മുമ്പിൽ തോറ്റപ്പോ ശരിക്കും ഞാനല്ലേ ബൈ തോറ്റത്. ശിവ, ഓരോ തവണ ഞാൻ അവന്റെ മുമ്പിൽ ജയിക്കുമ്പോഴും എന്റെ മനസ്സ് വിങ്ങായിരുന്നു. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ് ബൈ. ശിവ, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? ശരിക്കും ആലോചിച്ചിട്ടാ. എന്റെ ഈ മുഖാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്റെ അനിയൻ അറിഞ്ഞു. ഇനി അമ്മ കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്കത് ആലോചിക്കാനും കൂടി വയ്യ. അമ്മ അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം. ഞാൻ നിർത്തുകയാണ് ഭായി. നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാ എന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. നീ പോയാൽ അപ്പാ ഇയാള് പോണേ പോട്ടെ. അപ്പാ നമുക്കിതൊന്നും ചെയ്യാറിയില്ലേ. ജോണി. ഓ, ജോണി പറഞ്ഞതാണ് ശരി ഭായി. എന്നെ പോകാൻ അനുവദിക്കണം. എന്ന് കരുതി ഒരു ആവശ്യം വന്നാൽ ഭായിയുടെ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും. പിന്നെ കണക്കി കൂടുതൽ കാശ് ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ ബാധ്യതകൾ തീർക്കാനായിട്ട്. നിന്നോട് ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ട് ശിവ. കടലിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നല്ലേ ബായി. വരട്ടെ. ഈ
ഇപ്പോഴാ നീ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടി ഇനി നിനക്ക് ഈ നാട്ടിൽ നെഞ്ചു വിരിച്ച് നടക്കാം. ഇത് നിന്റെ വസ്തുവിന്റെ പ്രമാണം, ഒറിജിനൽ. ഇത് ഈ വസ്തു എനിക്ക് തീരെഴുതി തന്ന പ്രമാണം. ഇതൊരു ഉറപ്പിന് വേണ്ടി നിന്റെ അമ്മയുടെ ഞാൻ ഒപ്പിട്ട് മേടിച്ച ബ്ലാങ്ക് പേപ്പറും ചെക്കും. ഇനി എന്നാ തന്നെ നിന്റെ കണ്ണു നിറയുന്നേ? ഇത് തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചേ. ഇപ്പൊ സന്തോഷമായില്ലയോ? സത്യത്തിൽ നിന്റെ വീടും പറമ്പും എന്റേതാകുമെന്ന് പ്രതീക്ഷിച്ച എന്റെ ഭാര്യ ശോശാമ്മ സ്വപ്നം കണ്ട് കഴിയായിരുന്നു. സാരമില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. ആവശ്യം വരുമ്പോ നീ വീണ്ടും എന്റെ അടുത്ത് വരുമെന്ന്. ഈ എലുമ്പനം തന്നെ എന്റെ ബാക്കി നിൽക്കുന്നേ. അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ കയറി നിൽക്കരുത്. മാറിയുന്നേ, ഇത് പണം വയ്ക്കുന്ന സേഫാ. അയ്യോ, കുറച്ച് നേരത്തെ പറയാറില്ലേ? എല്ലാം കറക്റ്റ് അല്ലയോ? ഒന്നും ബാക്കിയില്ലല്ലോ. അല്ല, എന്തോ ഒന്ന് മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. എങ്കിൽ വേഗം തന്നോ, മറക്കണ്ട. തന്നേ. ഇപ്പോഴെനിക്ക് സമാധാനായത്. പലിശ പലിശ പലിശ. അപ്പൊ എല്ലാം സെറ്റിലായില്ലേ? അല്ല, കറിയാച്ചിന് ഞാൻ തന്നത് തിരിച്ചുതരാൻ തോന്നുന്നുണ്ടോ? ഇല്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ, കൊടുത്ത ശീലമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം. ഇങ്ങനെ കാണാനാണ് ഇനി കാണണമെന്നില്ല. അതെ, കറിയാച്ച ചുമ്മാ ഒരു രസത്തിന് രണ്ടടിച്ച ഒന്ന് ഫ്രീ. ഇവിടെ നടന്നത് പുറത്ത് ആരോടും പറയണ്ട. പലിശ തവണകളായിട്ട് അടച്ചു തീർക്കേണ്ടവർ ഇതുപോലെ അടിച്ചു തീർക്കും. ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയി. തിരുവനന്തപുരത്ത് നിന്ന് വാളയാർ വരെ ഒരു ദിവസത്തെ യാത്രയാ. എന്നാലും വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഉണ്ണി വന്നു എന്നറിഞ്ഞപ്പോ. ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തണം. അതെ അതെ, കല്യാണം കഴിക്കാതെ ചെറുക്കന് പെണ്ണ് ഒരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ നാണക്കേടല്ലേ. അല്ല, ദുബായിക്കാരനെന്തേ? അത്യാവശ്യമായിട്ട് ആരെയോ കാണാൻ പോയിരിക്കുക. വരും. ഓ, ചെറുക്കനെ കുറിച്ച് എന്റെ ബന്ധുവീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോ ഒരു ഫോട്ടോ കൊണ്ടുവരാം. അതിനെന്താ, ഇവിടെ എത്ര ഫോട്ടോ വേണമെങ്കിലും ഉണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. അമ്മേ, ഫോട്ടോ ഒന്നും കൊടുത്തു വിടണ്ടമ്മേ. അതെന്താ? ചെറിയമ്മ ഓരോ കുറ്റവും കുറവൊക്കെ പറഞ്ഞു തുടങ്ങിയ. ഓഹോ, എനിക്ക് വേണ്ട, കൊടുക്കണ്ട.